പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം, പത്മരാഘവ വേണുഗോപാലിന്റെ രാഷ്ട്രീയ അവസാനിക്കുന്നത് വരെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതാണ് എന്റെ തീരുമാനം. പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. പുറത്തേക്കൊരു വാതിലില്ല, പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. ഇത് സത്യം സത്യം സത്യം. തല പോയാലും പിള്ളച്ച വാക്ക് മാറില്ല. ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സ് മടുത്താൽ എനിക്ക് കുടുംബത്തെ പോയിരുന്ന മനസ്സമാനായിട്ട് ജീവിക്കും. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. ഗോമനും മോളി വായിച്ചിട്ട് പോലും തലയിലെഴുത്തുന്നല്ലാതെ മറ്റെന്ത് പറയാൻ. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ച, കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം തന്നെ സുന്ദരി. ഞാൻ പരാതി കൊടുത്തു രണ്ടു മൂന്ന് പ്രാവശ്യം, അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എനിക്ക് തോന്നാൻ നേരെ ചവറ്റോട്ടേ പോയിന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ തെറ്റാണോ? തെറ്റാണോ? നീ എന്തായി പറയുന്നത്? ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ നീ കാര്യം പറയട ചക്ക, എനിക്ക് ഇത്തിരി വിഷമമുണ്ട് പോളേട്ട. മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോ പത്മജ വേണുഗോപാൽ ഇനിയും കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഇത് സഹിക്കില്ലമ്മേ. തന്നെയല്ല, എനിക്കിത് പറഞ്ഞില്ലേ, വല്ലാത്തൊരു മനസാക്ഷി കുത്ത. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധിക്കാത്താണ്. അപ്പൊ ആനപ്പുറത്ത് ഇരുന്നെന്ന് കരുതി ആനേരെ ചന്തി തലമ്പൂരിലൊന്ന് ഇപ്പൊ മനസ്സിലായോ? ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ. അങ്ങനെയുള്ള കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പണമല്ല, അധികാരമാണ് ദൈവം. ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുതെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിന്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് തൽക്കാലം ഒരു ഗോൾ അടിച്ചു എന്ന് കരുതി ചിറ്റപ്പൻ ജയിച്ചു എന്ന് കരുതണ്ട, കളി ഇനിയും ബാക്കിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുതിക്കുന്നതാണ്. ഈ പ്രശ്നം ഞാൻ കൈകാര്യം. അതെ, കേൾക്കുമ്പോ പറഞ്ഞാലും വിഷമം തോന്നരുത്, പറയട്ടെ. എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ. സൽഗുണന്റെ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവരുകളെ ഉള്ളിലിരുപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ബഹുമാനനായ കെ സുരേന്ദ്രൻ അവരുകളെ അതാ സദാനന്ദന്റെ കൂറ്. കെ സുധാകരൻ അവരുകളെ എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്, ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്റെ പൊന്ന് ഗുരുവായൂരപ്പ, നീ തന്നെ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ.